നമസ്കാരം. അപ്പോൾ ഇന്ന് സ്റ്റുഡൻറ്റ് എക്സ്പെൻസിനെ കുറിച്ചാണ് വീഡിയോ. എല്ലാ ഒരു ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് എത്ര എക്സ്പെൻസ് വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം മെയിനായിട്ട് കാരണം എനിക്കൊരു 1100 മെസ്സേജുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കൊരു പരിമിതികളുണ്ട്. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോബല്ല യൂട്യൂബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതികൾ എനിക്കുണ്ട്. ഇപ്പോൾ റിപ്ലൈ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പരിമിതികളുണ്ട് എനിക്ക് ഇതിൽ എല്ലായിടത്തും. കാരണം ഒരു 1100 മെസ്സേജുകൾ ഇപ്പോഴും ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് 2 മിനിറ്റ് 3 മിനിറ്റ് ഉറപ്പായിട്ടും അതിൽ പോകും. അങ്ങനെ ഒരു 100 മെസ്സേജ് നിങ്ങൾ അയച്ച് മണിക്കൂറുകൾ എനിക്ക് അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഒരു ടൈം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കില്ല. കാരണം ഈ ഇത് ഇപ്പോൾ തന്നെ വീഡിയോ തന്നെ ഞാൻ വളരെ ചുരുക്കം ചെയ്യുന്നത്. കാരണം അതും ഈ സമയത്തിൻ്റെ പരിമിതി കാരണം കൊണ്ടാണ് വീഡിയോകൾ അധികം ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും റിപ്ലൈ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് വോയിസ് മെയിൽ നോട്ടായിട്ട് ഇട്ടാൽ, അപ്പോൾ ഞാനത് സമയം കിട്ടുമ്പോഴെ കേൾക്കാം. കേട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അന്നത്തെ ടോപ്പിക്കിലെടുക്കാം. അതേപോലെ അതിനും പറ്റും ഈ വീഡിയോ നിങ്ങൾ കാണുക, ഫുള്ള് കാണുക. കാരണം ഇതിൽ ഞാൻ എക്സ്പെൻസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഫുള്ളായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാൻ വരിക. അല്ലെങ്കിൽ പകുതി കണ്ടിട്ട് ഓടി വന്നിട്ട് എന്നോട് ചോദിക്കരുത്, ചേട്ടാ അവിടെ താമസിക്കുന്നതിന് എത്ര റെൻറ്റ് വരും, അല്ലെങ്കിൽ ഇവിടെ ട്രാവലിംഗ് എത്ര കാശ് വരും എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കരുത്. ഈ വീഡിയോ കാണുക, ഈ വീഡിയോ ഞാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. ഞാൻ മിനുപ്പോൾ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ കമൻറ്റുകളൊക്കെ എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ ഉത്തേജനമാണ്. അപ്പോൾ അതുകൊണ്ട് പിശിക്കാതെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം. മെയിനായിട്ട് സ്റ്റുഡൻസിന് എക്സ്പെൻസ് വരുന്ന 3 കാര്യങ്ങളാണ്. 1 അക്കോമഡേഷൻ, പിന്നെ ട്രാവൽ, ഫുഡ്. ഈ 3 മെയിനായിട്ട് ഒരു സ്റ്റുഡൻസ്. ഞാൻ ഫീസില്ല കേട്ടോ, ഫീസിൻ്റെ അത് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മാത്രം, ലിവിങ് എക്സ്പെൻസ് മാത്രമാണ് സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അക്കോമഡേഷൻ, ഫസ്റ്റ് അക്കോമഡേഷൻ പറയാം. അക്കോമഡേഷൻ പറയുമ്പോൾ നമുക്കത് മെയിനായിട്ട് സ്റ്റുഡൻസ് ഫസ്റ്റ് വരുമ്പോൾ മിക്കവാറും അവരെല്ലാവരും ഹോസ്റ്റലിലായിരിക്കും, കോളേജിൻ്റെ ഹോസ്റ്റലായിരിക്കും. കോളേജ് ഹോസ്റ്റൽ വരുമ്പോൾ അത് അറൗണ്ട് 300 to 400 ആ റേഞ്ച് ആയിരിക്കും അവിടുത്തെ ഒരു എക്സ്പെൻസ് വരുന്നത്. ബട്ട് നിങ്ങൾ ഒരു 3 മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് റൂം എടുക്കുകയോ അല്ലെങ്കിൽ ഷെയറിങ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒബിയസ്ലി നിങ്ങളെ എക്സ്പെൻസ് കുറയും. അത് പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. കാരണം നിങ്ങൾ ഷെയറിങ് അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 to 200 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഷെയറിങ് അപ്പാർട്ട്മെൻറ്റ്സ് റെൻറ്റ് വരും. അല്ല നിങ്ങളിപ്പോൾ ഈ ഏതെങ്കിലും ഇവിടെയുള്ള ഫാമിലീസിൻ്റെ കൂടെ, ഇവിടെ മിക്കവാറും ഇങ്ങനെ ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ അവരുടെ വീട്ടിൽ റൂം ആയിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് 100 to 150 ആ റേഞ്ചിൽ നിന്ന് കിട്ടും. പക്ഷേ ഇങ്ങനെ അങ്ങനെ ഫാമിലി റെൻ്റ് ഔട്ട് റൂമിലൊക്കെ നിങ്ങൾ പോകും, വേറെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള റൂമുകൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. 80 മന്തോ 80 മന്ത് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരും. അപ്പോൾ നിങ്ങൾ ബെറ്റർ നിങ്ങൾ ഷെയറിങ് അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 മന്തോ രജിസ്റ്റർ ചെയ്യണതിന് വലിയ പ്രോബ്ലം വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു 150 to 200 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു വീട് നിങ്ങൾക്ക് റെൻറ്റ് എടുക്കാൻ പറ്റിയിരിക്കുന്നതായി. പിന്നെ ഇതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ സിറ്റിയിലാണ് അല്ലെങ്കിൽ ടൗൺ, ഓരോ ടൗണും അനുസരിച്ചും കുറച്ച് വ്യത്യാസം, വലിയ വ്യത്യാസം വലിയ ഒരു 30 to 50 euro ഡിഫറൻസ് ടൗണും അല്ലെങ്കിൽ വില്ലേജും ആയിട്ട് വരും. അങ്ങനെ പോയാൽ നിങ്ങൾക്കൊരു 150 to 200 മാക്സിമം ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അക്കോമഡേഷൻ്റെ ഒരു ഏകദേശം ഒരു എക്സ്പെൻസ് വരുന്നത്. സെക്കൻഡ് ഫുഡ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മന്ത്ലി 80 to 100 euro നിയർലി നിങ്ങൾക്ക് ഫുഡിൻ്റെ കോസ്റ്റ് വരും. ഫുഡിൻ്റെ കോസ്റ്റ് നിങ്ങൾ ചെറിയൊരു ഷോപ്പുകളൊന്നും പോകാതെ ഇവിടുത്തെ ബ്രാൻഡായിട്ടുള്ള ഏതെങ്കിലും വലിയ ചെയിൻ ഗ്രൂപ്പുകളൊക്കെ പോയി നിങ്ങൾ ഫുഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് നെയിം മർക്കതോണ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ താരതമ്യേന നല്ല റേറ്റിൽ കിട്ടുന്ന ഫുഡുകളും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും. പിന്നെ മെയിൻ പ്രോബ്ലം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങനെ അവൈലബിൾ ഒന്നുമല്ല. അതിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഒരു ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ഗൂഗിളൊക്കെ ചെയ്ത് തപ്പി പിടിച്ച് കണ്ടുപിടിക്കാം. അതും അത് വേറൊരു പ്രശ്നം വെച്ചാൽ ഇന്ത്യൻ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇന്ത്യൻ ഫുഡിൻ്റെ ഓരോ ഇന്ത്യൻ ഫുഡിനും ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ്. അപ്പോൾ ഇവൻച്വലി നിങ്ങൾ ഇവിടുത്തെ സ്പാനിഷ് ഫുഡ് കൾച്ചറിലേക്ക് മാറുകയായിരിക്കും വീണ്ടും നിങ്ങൾക്കിടെ കോസ്റ്റ് കുറയ്ക്കാൻ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 80 to 100 euro ഫുഡ് കോസ്റ്റ് വരും. അത് വീണ്ടും നിങ്ങൾക്ക് കുറയും. കാരണം നിങ്ങളിപ്പോൾ ഒരു 5 പേരൊക്കെ 6 പേരൊക്കെ ഒരു ഒന്നിച്ചാണ് ഒരു റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ ഷെയറിങ് കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ വീണ്ടും അത് കുറയാം. എന്നാൽ ഏകദേശം 80 to 100 euro ഫുഡ് എക്സ്പെൻസസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ 3 മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാവൽ. ട്രാവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രോബ്ലം ചെയ്യുന്ന ട്രാവൽ ഇവിടെ സ്പെയിനിൽ കുറച്ച് എക്സ്പെൻസീവാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട്
അത് തന്നെയല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് സിറ്റീസ് ടൗൺസിലാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. കുറച്ച് വില്ലേജ് ഏരിയയിലൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം കിടക്കും, എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ട്രെയിൻസൊക്കെ ഉണ്ട്, ട്രെയിൻ കാര്യം ബസ്സൊക്കെ ഉണ്ട്. മെയിനായിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മന്ത്ലി പാസ് എടുക്കാം, സ്റ്റുഡൻറ്റ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ 50% കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രെയിനിൻ്റെ ഇളവുകൾ കിട്ടും, ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്കുകൾക്ക്. മന്ത്ലി പാസ് എടുക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ കുറവായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും ടിക്കറ്റ് എടുക്കുന്നതിൽ മന്ത്ലി പാസ് എടുക്കാൻ നിങ്ങൾക്ക് അതിൽ കുറച്ച് പൈസ സേവ് ചെയ്യാം. നോർമലി സോൺ വൺ ഒക്കെ ഒരു 80 യൂറോ ആണ് പെർ മന്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 80 യൂറോ, അറൌണ്ട് 80 യൂറോ ആണ് സോൺ വണ്ണൊക്കെ ഒരു മന്ത്ലി പാസ് വരുന്നത്. പിന്നെ ബസ്സിൻ്റെ പാസ് വേറെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ഥലത്താണ് താമസിക്കുന്നത്, ഏറ്റവും നിങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും അടുത്ത് ക്ലോസ് ടു കോളേജ്, നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ ക്ലോസ് ടു വർക്ക് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വീടുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ വീടുകൾ നോക്കാൻ നേരത്ത് അത് ഏറ്റവും ഒന്നീ കോളേജിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അടുത്തോ വീട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും. പിന്നെ ബെറ്റർ ആയിട്ട് റെഡി ചെയ്യാൻ നിങ്ങൾ ഒന്നുകിൽ കോളേജിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അടുത്തോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്തുള്ള ട്രാവലിംഗ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീടുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പൈസ നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ പറയുന്നൊരു 80 to 100 യൂറോ ട്രാവലിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് മന്ത്ലി വരും. ഈ മൂന്ന് എക്സ്പെൻസാണ് മെയിനായിട്ട് വരുന്നത്. മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു 100, 150, 200 അക്കോമഡേഷൻ വരും, ഒരു 100, 80 to 100 ഫുഡ് വരും, ട്രാവലിന് ഒരു ഓൾമോസ്റ്റ് 80 to 100 ഫുഡ്. മൂന്ന് കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസ് നിങ്ങൾ മനസ്സിലാക്കിയായിരിക്കുന്നു, ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ. പിന്നെ നിങ്ങൾ പുറത്തു പോയൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഇതൊക്കെ ഇവിടെ എങ്ങും നിൽക്കില്ല, ഈ പറഞ്ഞ എക്സ്പെൻസിൽ നിൽക്കില്ല, അതൊക്കെ റോക്കറ്റുകൾ മേളിലേക്ക് പോകും. കാരണം മിനിമം നിങ്ങൾ ഒരാൾക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30 യൂറോ, 25 to 30 യൂറോ. മക്ഡൊണാൾഡൊക്കെ അല്ല കേട്ടോ പറഞ്ഞത്, സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി മക്ഡൊണാൾഡൊക്കെ ഒരു 10 യൂറോയ്ക്ക് ഒരാൾക്ക് 10 യൂറോ, 10 to 15 യൂറോ പറ്റും. അല്ലാതെ നിങ്ങൾ പോകുകയാണെങ്കിൽ 30 യൂറോ മിനിമം വരും. മെയിനായിട്ട് വരുന്ന എക്സ്പെൻസസ് ഇതൊക്കെയാണ്. പിന്നെ ഉള്ള എക്സ്പെൻസസ് നമ്മളെ ഫുഡ്, നിങ്ങളെ പർച്ചേസിങ്, നിങ്ങൾ ഡ്രസ്സ് മേടിക്കുക, ഷൂ മേടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. അതൊക്കെ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അതിപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ച് ഓരോരുത്തർ വില കൂടി ബ്രാൻഡുകൾ മേടിക്കാം, അല്ലാതെ മേടിക്കാം, നോർമൽ മേടിക്കാം, വില കുറഞ്ഞ് മേടിക്കാം, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പൈസ എക്സ്പെൻസ് ചിലവുകളൊന്നും എനിക്ക് കാൽക്കുലേറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മെയിനായിട്ടുള്ള ഫുഡ്, അക്കോമഡേഷൻ ആൻഡ് ട്രാവൽ, ഈ ഒരു കാര്യങ്ങളാണ് നടന്നത്. പിന്നെ നിങ്ങൾ പുറത്തുപോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെൻസ് ഒന്നും ഇവിടെ നിൽക്കില്ല, അത് റോക്കറ്റ് പോകും. എന്നുവെച്ചാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 30 യൂറോ ഒരാൾക്ക് പുറത്ത് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് ഡ്രിങ്ക്സ് എല്ലാം കൂടി ഒരു 30 യൂറോ മിനിമം നിങ്ങൾക്ക് ചിലവ് വരും. സോ മെയിൻ എക്സ്പെൻസ് ഇതൊക്കെയാണ്. പിന്നുള്ള നിങ്ങളുടെ എക്സ്ട്രാ എക്സ്പെൻസൊക്കെ നിങ്ങളെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് അത്ര എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എന്തൊക്കെ വാങ്ങണം എന്നുവെച്ച് അത് പിന്നെ അതിൻ്റെ ചിലവുകൾ കൂടി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം രൂപം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റുഡൻസ് ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കും. പിന്നെ മെസ്സേജ് അയച്ചവർക്ക് റിപ്ലൈ കിട്ടാത്തവരൊക്കെ ദേഷ്യം ഉണ്ടാവരുത്, കാരണം പറ്റുന്ന പോലെ ഞാൻ ഓരോന്ന് പറയുന്നത് ഒരു ദിവസം കുറച്ച് കുറച്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തെങ്കിൽ പിന്നെ അയാളുടെ ക്വസ്റ്റ്യൻ വീണ്ടും ക്വസ്റ്റ്യനുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ റിപ്ലൈ കൊടുത്ത് ഞാൻ 5 to 10 മിനിറ്റ്സ് ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കോളുകൾ വേറെ വരും, അപ്പോൾ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ഡൗട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഇപ്പോൾ ചെയ്യുന്നത് നോർമലായിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ കണ്ടൻറ് എടുത്തിട്ട് ഞാൻ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസരം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുക, വോയിസ് നോട്ട് ഇടുക. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈകളും വീഡിയോസും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ഇടുന്നവരെ ടേക്ക് കെയർ, ബൈ ഗൈസ്.